ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്ന 5 റൊമാൻറ്റിക് കൊറിയൻ സിനിമകളാണ്. ആദ്യമായി ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2002 റൊമാൻറ്റിക് ഡ്രാമ ജേണലിൽ പുറത്തിറങ്ങിയ ലവേഴ്സ് കൺസേർട്ടോ ആണ്. കഫേയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ സുഹൃത്തുക്കളായ രണ്ട് പെൺകുട്ടികളെ കണ്ടുമുട്ടുന്നതും തുടർന്നുള്ളതുമാണ് ഈ സിനിമയുടെ കഥ. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ് ലവേഴ്സ് കൺസേർട്ടോ. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഒരു തരി പോലും ബോറടിപ്പിക്കാത്ത ഒരു ഫീൽ ഗുഡ് സിനിമയാണ് ലവേഴ്സ് കൺസേർട്ടോ. ഒട്ടനവധി പുരസ്കാരങ്ങളും നിരൂപക പ്രശംസയും നേടിയൊരു ചിത്രം കൂടിയാണിത്. മസ്റ്റ് വാച്ച് എന്ന് തന്നെ ഇത് നമുക്ക് വിശേഷിപ്പിക്കാം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ചിത്രം കൂടിയാണ് ലവേഴ്സ് കൺസേർട്ടോ. രണ്ടാമതായി ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് 2001 റൊമാൻറ്റിക് കോമഡി ജേണലിൽ പുറത്തിറങ്ങിയ മൈ സാസികളാണ്. ഒരു കോളേജ് സ്റ്റുഡൻറ്റ് യാദൃശികമായി ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നതും തുടർന്നുള്ളതുമാണ് ഈ സിനിമയുടെ മെയിൻ കഥ. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. സൗത്ത് കൊറിയയിലെ എക്കാലത്തെയും വൻ വാണിജ്യ വിജയമായ ഒരു ചിത്രം കൂടിയാണ് മൈസാസികൾ. അക്കാലത്ത് ഏറ്റവും മികച്ച സിനിമകളൊന്നായിരുന്നു മൈസാസികൾ. അന്നും ഇന്നും മൈസാസികളിന് ശേഷമാണ് ഏതൊരു റോംകോം സിനിമകളും വിലയിരുത്തപ്പെടുന്നത്. ലോകം മുഴുവൻ തന്നെ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്. ധാരാളം ഭാഷകളുമായി ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടുമുണ്ട്. 2003 നടന്ന ഹോങ്കോങ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച ചിത്രം കൂടിയാണിത്. റോംകോം സിനിമകൾ ഇഷ്ടപ്പെടുന്നവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് മൈസാസികൾ. മൂന്നാമതായി പരിചയപ്പെടുത്താൻ പോകുന്നത് 2004 റൊമാൻറ്റിക് ഡ്രാമ ജേണലിൽ പുറത്തിറങ്ങിയ വിൻസ്ട്രക് ആണ്. ഒരു അധ്യാപകനും പോലീസുകാരെയും കണ്ടുമുട്ടുന്നതും അവർ തമ്മിലുള്ള ബന്ധവുമാണ് ഈ സിനിമയുടെ മെയിൻ കഥ. മൈസാസികൾ സംവിധാനം ചെയ്ത സെയിം സംവിധായകനാണ് ഈ സിനിമയും എടുത്തിരിക്കുന്നത്. മൈസാസികളിലെ അതേ നായികയുമാണ് ഇതിലെ നായിക. ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് വിൻസ്ട്രക്. നാലാമതായി പരിചയപ്പെടുത്താൻ പോകുന്നത് 2011 റൊമാൻറ്റിക് ഡ്രാമ ജേണലിൽ പുറത്തിറങ്ങിയ ഓൾവേസ് ആണ്. മുൻ ബോക്സറായ ഒരു ചെറുപ്പക്കാരൻ ബ്ലൈൻഡായ ഒരു കുട്ടിയുമായി അടുപ്പത്തിലാവുന്നതാണ് ഈ സിനിമയുടെ കഥ. ടു ഇംപെർഫെക്ട് പീപ്പിൾ മേക്ക് എ പെർഫെക്റ്റ് കപ്പിൾ എന്ന വാക്കിനോട് കടപിടിച്ചാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഹിന്ദി, കന്നഡ, ടർക്കിഷ് എന്നിങ്ങനെ പല ഭാഷകളായി ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട്. 2011 കൊറിയൻ ബോക്സ് ഓഫീസിൽ വൺ തരംഗം സൃഷ്ടിച്ച സിനിമയാണ് ഓൾവേസ്. തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫീൽ ഗുഡ് ചിത്രം കൂടിയാണ് ഇത്. അവസാനമായി ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്ന 2004 റൊമാൻറ്റിക് ഡ്രാമ ജേണലിൽ പുറത്തിറങ്ങിയ എ മൊമെന്റ് ടു റിമെമ്പർ എന്ന ചിത്രമാണ്. ഈ സിനിമയുടെ കഥ ഞങ്ങൾ പറയുന്നില്ല, കാരണം സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫീൽ ഒരു വേറെ ആയിരിക്കും. അപ്പോൾ കഥ അറിയാതെ കാണുന്നതായിരിക്കും നല്ലത്. അക്കാലത്തിറങ്ങിയ ഒട്ടുമിക്ക കുറേ സിനിമകളിലെയും കളക്ഷൻ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലൊരു വൺ വിജയമായിരുന്നു എ മൊമെന്റ് ടു റിമെമ്പർ. വളരെയധികം നിരൂപക പ്രശംസ നേടിയ ചിത്രം കൂടിയാണ് മൊമെന്റ് ടു റിമെമ്പർ. മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു സിനിമ. കാണുന്ന പ്രേക്ഷകരെ കണ്ണൊന്ന് നനയിപ്പിക്കാൻ ഈ സിനിമയെ കൊണ്ട് സാധിക്കും. 42th ഗ്രാൻഡ് ബെൽ അവാർഡിൽ ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് ലഭിച്ചത് എ മൊമെന്റ് ടു റിമെമ്പർ എന്നാണ്. ഈ സിനിമ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നൊരു ഉറപ്പ് എനിക്ക് തരാൻ സാധിക്കുന്നതാണ്. കാരണം എല്ലാ തരത്തിലുള്ള സിനിമ ആസ്വാദകർക്കും ഈ സിനിമ ഫേവറേറ്റ് ആയിരിക്കും. കൊറിയൻ സിനിമ കാണുന്ന ഒട്ടുമിക്ക പ്രേക്ഷകരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും കാണാത്തവർ കാണാൻ ശ്രമിക്കുക. വളരെ മികച്ചൊരു മസ്റ്റ് വാച്ച് കൊറിയൻ ചിത്രമാണ് എ മൊമെന്റ് ടു റിമെമ്പർ. ഇതുപോലത്തെ ഫിലിം സജഷൻസ് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.